ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂട്ടീസ് വ്ളോഗ്. അപ്പം ഞങ്ങൾ ജീപ്പിൻ്റെയും ഗോപിൻ്റെയും കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് വെഡിങ് ഡേ. അപ്പം നമ്മൾ തലേന്ത് ഫംഗ്ഷനൊക്കെ ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ് വ്ളോഗിൻ്റെ. ഞാൻ മേക്കപ്പ് ചെയ്യുന്ന വ്ളോഗൊന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ. അപ്പം എനിക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ ഞാൻ ഒരുങ്ങുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ മേക്കപ്പ് ചെയ്യുന്നതൊന്നും കറക്റ്റ് ആണോയെന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് സാധാരണ ഒരുങ്ങുന്ന രീതിയിലുള്ളതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. പിന്നെ എനിക്കിങ്ങനെ ലൈനർ വെച്ചിട്ട് ലിപ്സ്റ്റിക് ഇടുന്നതാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇനി ഞാൻ ഒരുക്കി കഴിഞ്ഞിട്ട് വേണം മാളൂട്ടീനെ ഒരുക്കി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ മേക്കപ്പ് എല്ലാം ഫിനിഷ് ആയിട്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഓവറായിട്ട് വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഹെയർ ഇങ്ങനെ അഴിച്ചിടാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് പറയണം കേട്ടോ. ഗോപികാക്ക് പറഞ്ഞത് സൂപ്പർ ആയിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ആണ് പറയിപ്പിച്ച എന്നെ കൊണ്ട്. ആ പിന്നെ 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 മാളൂട്ടിക്ക് ബേബി പൗഡറും ബേബി ക്രീമും ആണ് കേട്ടോ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ കണ്ണെഴുതും പിരികെഴുതും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊടുക്കും. പിന്നെ ഒരു പുള്ളി ഇട്ടുകൊടുക്കും. പിന്നെ ഞങ്ങൾ കണ്ണെഴുതാത്തത് കൊണ്ട് ഒരു ഇൻകംപ്ലീറ്റ് ആയ പോലെ തോന്നി. അതുകൊണ്ട് ഞങ്ങൾ പിന്നെയും താഴെയും കണ്ണെഴുതിയിട്ടു ഞാനും മാളൂട്ടിയും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന റിസോർട്ടിലെത്തി. അവിടുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. മാളൂട്ടിയും ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ മാളൂട്ടിൻ്റെ ഫാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പാലക്കാടുള്ള ചേച്ചിമാരായിരുന്നു കൂടുതലും കാറ്ററിങ്. അപ്പോൾ അവർക്കൊക്കെ മാളൂട്ടിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ മാളൂട്ടീനെ അവിടെ ഒരു ചെറിയ പാർക്ക് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ ജസ്റ്റ് കൊണ്ടുപോയി. അവൾ പോകണമെന്നും പറഞ്ഞ് കുറേ നേരമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെഡിങ് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടൊന്നും ആൾ കേൾക്കുന്നില്ല. പാർക്ക് കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട ആൾക്ക്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് അതിൽ കയറ്റിയിട്ട് വേഗം നമ്മൾ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് പോയി. അവിടെ ഒരു പുഴേൻ്റെ തീരത്താണ് കേട്ടോ ഈ ഒരു റിസോർട്ട് ഉള്ളത്. നമ്മൾ അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ടാണ് അവിടെ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് പോയത്. എവിടെ നിൽക്കണേ നോക്കട്ടെ. രാവിലെ അമ്പലത്തിൽ നിന്ന് താലിയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇവിടെ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് പോവാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ സെറ്റ് ചെയ്തത്, മണ്ഡപം ഒരുക്കിയതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണും കല്യാണ ചേക്കനും മണ്ഡപത്തിലേക്ക് വരികയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കാണാത്ത കുറേ പേര് കല്യാണത്തിൻ്റെ അന്ന് വന്നിരുന്നു. അപ്പം നമ്മൾ എല്ലാവരെയും മീറ്റ് ചെയ്തു സംസാരിച്ചു. പിന്നെ ജീപ്പിൻ്റെയും ഗോപികൻ്റെയും ഫോട്ടോ വെച്ചിട്ട് അവിടെ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാളൂട്ടി. പിന്നെ ചോക്ലേറ്റ് ഏതാണെങ്കിലും അവൾ ഓക്കെയാണ്. പക്ഷെ അവരുടെ ഫോട്ടോ വെച്ച് ചോക്ലേറ്റ് ആയതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായത്. അതും പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കല്യാണം കഴിയുന്നത്. അങ്ങോട്ട് വാ. ഒന്നിന്റെ പേര്
അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോ സൂപ്പർ സദ്യ ആയിരുന്നു കേട്ടോ. കൊറേ നാളായി ഇങ്ങനത്തെ സദ്യ കഴിച്ചിട്ട്. അതെ, നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ഇതുവരെ കഴിക്കാത്ത എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ, മധുരമുള്ളതും. അതെ, എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ചു നേരം ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കല്യാണ ചെക്കനും പെണ്ണും അപ്പോഴും ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരടുത്ത് പോയിരുന്നു, അവരെ മതിയാവുന്നത് വരെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും മാളൂട്ടീൻ്റെ ഫ്രണ്ട് പാറു വന്നു. എന്നിട്ട് അവർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പാറുവിൻ്റെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. മാളൂസ് റോസാപ്പൂവൊക്കെ പിടിച്ച്. അപ്പോൾ ഇതാണ് നമ്മൾ ജീപ്പിൻ്റെയും ഗോപിൻ്റെയും കല്യാണത്തിന് പോയ വ്ളോഗ്. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി എറണാകുളത്തേക്ക് പോന്നു.